ആറ്റിങ്ങലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വിളയിൽ റെസിഡൻസ് അസോസിയേഷന്റെയും ഡ്രീം പാർക്ക് മോണ്ടിസോറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ ഡ്രീം പാർക്ക് മോണ്ടിസോറി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പ്രമേഹ രക്തസമ്മർദ്ദ നിർണയ ടെസ്റ്റുകളും ശിശുരോഗ പരിശോധനയും നടന്നു. ക്യാമ്പിൽ കോവിഡും അനന്തര പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ രവീന്ദ്രൻ നായരും ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി ഡോക്ടർ പ്രേംകുമാറും ഓപ്പൺ ഫോറം നയിച്ചു. വൈറസ് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തിനെയാണ്. അതായത് ഏകദേശം 20% ആളുകൾക്ക് ഈ രോഗം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ശ്വാസകോശത്തെ ബാധിച്ച ന്യൂമോണിയ. അപ്പോൾ ആ അവസ്ഥയുള്ള പല രോഗികളെയും അന്ന് നമുക്ക് ക്രിട്ടിക്കൽ കെയർ അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിൽ പ്രവേശിപ്പിക്കുകയും ഓരോ സ്ഥാപനത്തിലെയും ഉള്ള കിടക്കുകളുടെ 20, 30, 40, 50, 100 ഇടങ്ങും വലിപ്പം ഉള്ള രോഗികളാണ് ഒരു സമയം ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവർക്ക് വേണ്ട ചികിത്സ നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് ആദ്യ സമയത്ത് ധാരാളം പേര് മരണത്തിന് അടിമപ്പെടുവാൻ ഇടയായത്. നിങ്ങളും അങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം. നമ്മുടെ ഇഷ്ടമുള്ള കൂട്ടുകാരൊന്ന് പണക്കരുത്, കൊച്ചു കൊച്ചു സൗന്ദര്യ പണക്കത്തിൽ ആരെയും പണക്കരുത്. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ പണക്കാതെ വെച്ചിട്ട് ഫോൺ വഴിയാണെങ്കിലും നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവര് കണ്ട് സംസാരിക്കും. ഒരുപാട് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇവിടുത്തെ മൊബൈൽസ് ആയിട്ടുണ്ടെന്ന് അത് കിട്ടില്ല. ഒന്നും ആളുകൾ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക, അവരുമായിട്ടെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളല്ല. അല്ലാതെ നമ്മൾ അടക്കി പിടിച്ച് നടന്നിട്ട് അവസാനം കയറുന്ന തോന്നിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻഡോ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് പറയാനുള്ള മറ്റുള്ളവരോട് തുറന്ന് പറയുക. ഞങ്ങൾ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒഫീഷ്യൽ കൗൺസിലേഴ്സ് അല്ല. എന്നാലും എന്തോ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക, കേൾക്കുക. ദൈവം അങ്ങനെയല്ലേ ചെയ്യുകയും തുറന്ന് വെച്ചിരിക്കുക. പക്ഷെ കണ്ണും മൂക്കും ഒക്കെ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാം. ചെവി അടയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ അടയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് ദൈവം ഒന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്ക് വരെ സംസാരിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതല്ല. സ്നേഹഭവനം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളായ ഡോക്ടർ പ്രഭു, ബിനുബിയൻ തോട്ടക്കാട്, പ്രസന്ന സുകുമാരൻ, വിളയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണിയാറ്റിങ്ങൽ, സെക്രട്ടറി എം ജി മനോജ്, ട്രഷറർ മണികണ്ഠൻ പിള്ള, ഡ്രീം പാർക്ക് മോണ്ടിസോറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ജയകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. HP News, ആറ്റിങ്ങൽ.